ഫെബ്രുവരി ചൊവ്വാഴ്ച 11:30 എനിക്ക് വിളിച്ചിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയിരിക്കുന്ന കാറുണ്ടാവും വീട്ടിൽ, ജസ്റ്റിൻ്റെ കാറുണ്ടാവില്ല, അപ്പോൾ കാറെ കോലി കൊണ്ടായിരിക്കും, ഇവിടെ ഇല്ല, ഇവിടെ കാറും വണ്ടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇനി ഓട്ടോ വിളിച്ചെങ്ങാണ്ട് വരുന്ന സമയത്ത് കുട്ടിനും പെണ്ണുങ്ങളും കണ്ട് കൊണ്ടുവരും. കോലി പെരുന്നാൾക്ക് പോയതാണ്, അപ്പം കുട്ടിക്ക് സുഖമില്ല, ഇനി അവങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ 12:30 അവിടെ എത്തിക്കണം, 11:30 വരിവീട്ടിലെത്തിക്കണേ. അപ്പത്തിന് മുമ്പ് വിളിച്ച് പറഞ്ഞിരിക്കണം, കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറും, അതിൻ്റെ പണ്ടൊക്കെ കെട്ടി കൊടുത്താളാണ്. എനിക്കൊരു ആണ്ട് വരണുണ്ട്, കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. അപ്പോൾ അവൾ ഞാനും പോരട്ടെ, ലജ്ജ് പോരണം, എൻ്റെ സ്നേഹിതന്മാരുണ്ട്. അപ്പം ഇജ്ജ് പറഞ്ഞ കുട്ടിനൊപ്പം കൊടുന്ന് ആക്കി തരാം, രണ്ടണിക്ക് എന്നെ കൊണ്ടുപോകാൻ വരാൻ അറിഞ്ഞു. അത് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ 2:00 വന്നില്ല, 1:00, 3:00 വന്നില്ല, 4:00 വന്നില്ല, 5:00 വന്നില്ല, 6:00 വന്നില്ല. അവൻ്റെ മകനുണ്ട് പിന്നെ ഇവിടെ മൈസൂർ, അവനെയും വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ അവൻ കല്യാണത്തിന് പോയതല്ല, നമുക്ക് താമസിക്കും, വൈകുന്നേരം നമുക്ക് എത്തിക്കോളെന്ന് പറഞ്ഞു. ആ കണക്ക് കാത്ത് നിന്ന് അവിടേക്കും പോയിട്ടില്ല, ഇവിടേക്കും വന്നിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, നേരെ അങ്ങോട്ടേ പോയിക്കണത്. അങ്ങനെ അവിടുന്ന് മകം പറഞ്ഞ് പണി വന്നിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടി കാത്തു. ഇവനും കന്ന രാത്രി 8 മണിവരെ കാത്ത്, അവരും ഉയരുമല്ല. അപ്പോൾ ഞങ്ങൾ ഇവനെയും കൂട്ടിയിട്ട് ഞാനും ഓളും കൂടി പോയി. അവൻ്റെ ഭാര്യയും കൂടും തിരുങ്ങാട് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത്, അവൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്ത് ഒരു 12 മണിയൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളി, എല്ലാം ഞങ്ങളുടെ എടുത്തെങ്കിലും എല്ലാം വിവരം അന്വേഷിച്ച് ഞങ്ങൾ പേര് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല വിവരം കിട്ടിയാൽ ഞങ്ങൾ അരക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാണ്. ആ സമയം മുതൽ അതെ കുട്ടനാണ്, ആ കുട്ടനായിട്ട് പോയതാണ്. അപ്പം ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് കുട്ടനായിട്ട് പോയതാണ്. അപ്പോമ്മ പറഞ്ഞു ഞാൻ കുട്ടനെ 2:00 കൊണ്ടുവരാം, അപ്പം എന്നെ കൊണ്ടുപോയി പറഞ്ഞു. പിന്നെ വന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല. ചെന്നൈയിലാണ്, അവിടെ 5-6 കൊല്ലമായിട്ട് പോകണം, അവിടെ ചെന്നൈ തന്നെയാണ്. ഈ ജ്യൂസ് കട, ചായയും ജ്യൂസ് അല്ലെങ്കിൽ ഉള്ള കടകളാണ് ആദ്യം സ്വന്തമായി തുടർന്ന്. പിന്നെ പാർട്ട്നർഷിപ്പ്, എല്ലാവരും പാർട്ട്ണർമാരുണ്ടാവില്ലേ. അപ്പോൾ ലാസ്റ്റ് വെച്ച് എടുത്തൊരു പുതിയ കടത്തിൽ പാർട്ട്ണർമാരുണ്ട്, വല പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ 5-6 മാസമായി തോന്നുന്നു. അപ്പോൾ ബിസിനസ്സൊക്കെ മോശം, പുതിയ കടയല്ലേ, കടയൊക്കെ കച്ചവടമാണ് കുറേ കാലം കഴിയും. അപ്പം പാർട്ട്ണർമാർ ഇങ്ങനെ പൈസ ആവശ്യപ്പെടലും എടുത്തി. അങ്ങനെ പലരും കൂടി വന്ന് അവിടേക്കും ഇത് ഈ കടക്ക് കുറേ പൈസ ഇവിടുന്ന് പണ്ടൊക്കെ വെച്ചുകൊണ്ട് പൈസ കൊണ്ടുപോയിക്കണം, അതൊക്കെ മുടക്കിക്കണം. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുക, കട ഉണ്ട്, കുറേ കട ഉണ്ട്, എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ കാട്ടുന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതിന് ഫോൺ വിളിച്ചുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇന്നലെ ഈ വരവുണ്ടായത്. വരുമ്പോൾ ഞാണ്ട് വരുന്ന് പിന്നെ പണ്ട എടുക്കണം, ഞാണ്ട് വരാമെന്ന് പറഞ്ഞത്. പൈസ അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ പൈസ അക്കൗണ്ട്സൊക്കെ വിട്ടോളാം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് വിട്ടിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ അത് പൈസ ഉണ്ടെന്ന് തോന്നുന്നില്ല. വീട്ടിൽ ചെന്നപ്പോൾ ഒരു പൊതിയ ഉണ്ടല്ലോ കൈക്കൽ, പേഡ്സും പൊതി ഉണ്ട്. കയറിയിട്ട് വന്നില്ല, വീട്ടിൽ കയറിയില്ല. 5 മിനിറ്റ് സംസാരിച്ച് കുടുന്നേറ്റ് പോയതാണ്. ആ പൂക്ക് പതിവരെ ഒരു ഇല്ല. അവിടെ അവർക്ക് വിളിച്ച് അതെ അതെ ആ സമയം അതിൽ പണക്കെ നാട്ടുകാർ, നമ്മളെ നാട്ടുകാർ തന്നെയാണ് അവിടെ മുടക്കിയിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കാലത്തിൻ്റെ ഒന്ന് കച്ചവടം മോശമാകുന്നുണ്ട്, കിട്ടുന്നില്ല. പിന്നെ പണിക്കാർക്ക് കൂലിയൊക്കെ തന്നെ അവന് വെക്കുന്നില്ല. അപ്പോൾ ഓരോരും വരുമില്ല. അങ്ങനെ വിഷമത്തിൽ ഇരിക്കുന്നതിന് സമയം അതിൻ്റെ ഇപ്പം ഇന്നലെ ഈ വരും വന്നത്. ഒരു നമ്പർ ആ അതോടുകൂടി കുട്ടിയെ കൊണ്ടുപോകാറ് ഒരു 12:30 സ്വിച്ച് ഓഫ് ആവാണ്. പിന്നെ 2 ഒന്നും വർക്കില്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇതുവരെയും സ്വിച്ച് ഓഫ് തന്നെ എടുക്കണത്. അവിടെ പോയി അവിടെ നിന്ന് ഇവിടുന്ന് വിളിച്ച് അന്വേഷിച്ച് പോലെ ഓന് ഇവിടുന്ന് കട പൂട്ടി, രാത്രി കട പൂട്ടിപ്പോയതാണ്. അവിടെ എന്താ ചില്ലറ പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോയതാണ് പറഞ്ഞു. അത്ര അവിടുന്ന് കിട്ടിയ വിവരമാണ്. പഠനന്മാരുണ്ട് അവിടെ. ഇവിടെ കാര്യം കേട്ട് പറഞ്ഞ ഒരു വിഷ്ണുവിൻ്റെ സ്നേഹിതമാരെ കല്യാണം എന്നാണ് പറഞ്ഞത്. അവിടെ ഞാൻ കല്യാണത്തിൽ പോകുന്ന പറഞ്ഞ കുട്ടനെ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചെന്നൈയിൽ ഇവിടും 6 മാസം നിന്ന് പോകുന്നതാണ് അവൻ്റെ ഒപ്പം. അങ്ങോട്ട് വിളിച്ചാൽ പറഞ്ഞ് വിഷ്ണു അവിടെ ഉണ്ട്, അവന് കല്യാണമൊന്നുമില്ല. അക്കളെ നമുക്കെല്ലാം ബേജാറായത്, സംഗതി കുഴപ്പമാണ്. പോലീസ് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എല്ലാം വരെ പോട്ടം അവൻ്റെ കുട്ടീൻ്റെ പോട്ടം അഡ്രസ്സ് കാരം ഇവിടുത്തെ അവിടുത്തെ എല്ലാം എഴുതിയെടുത്ത് എല്ലാം എടുത്ത് രണ്ടാളിന്ന് ഫുള്ളായിട്ട് എടുത്തതിൻ്റെ ദിവസം. പിന്നെ പോലെ ഞങ്ങൾ പൈക്കോളി, ഞങ്ങൾ നാളെ ഞങ്ങൾ മറ്റേ എടുത്തോളാം, നടുവിലെടുത്തോളാം. അങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ നിൽക്കുക. അപ്പം ഇപ്പം എൻ്റെ മകന് മൈസൂരേനി മുത്തമ്മ, അവപ്പം അങ്ങോട്ട് പോയിക്കണം, തിരങ്ങാടി അവിടെ ഉണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോയതാ നമുക്ക് എല്ലാവരും രസം, ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, അതിന് അസുഖമുണ്ട്, പനി പിടിച്ചിട്ട് അവിടെ നിന്ന് പോയ പെരുന്നാൾക്ക് പോയതാ വരാം, വെട്ടിസായിട്ടുള്ള പോയിട്ട്. അതാണ് നമുക്ക് എല്ലാവരും വലിയ വിഷമം വന്നത്. ഇവിടുക്ക കൊണ്ടുപോയി ഇത് വരും ഒരു തുല്ല. ആ കാര്യോട് പറഞ്ഞ് കുട്ടനെ ഒരുക്കാൻ ഭാര്യ, ഞാനും കല്യാണം നിനക്ക് പറയാൻ പറ്റില്ല, എൻ്റെ അടുത്ത് വേറെ ആൾക്കാരുണ്ട്, വണ്ടിയിൽ അതുപോലെ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പം വിളപ്പം കുറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തുകൊണ്ട് പോയതാണ്. വണ്ടി വരലിൻ്റെ മുമ്പിലല്ല, ഉള്ളിലാണ് വരാം, ഒരു ചെറിയ റോഡാണ്.
തെക്കേമമ്പറ പേരടുക്ക് പനാറങ്ങരി അവിടെയാണ് സ്ഥലം. പിന്നെ ഒരു വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ്. ഇവിടെ ഒന്നും ഇവിടെ ഞങ്ങൾ അതേ തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. അത് വേണം ഇവിടെ ഒരു കൂട്ടർ കുറച്ച് അഞ്ച് ദിവസം ഒരു കൂട്ടർ ഇവിടെ വന്നീനി. മറ്റേ ആദ്യത്തെ പാർട്ട്ണർമാർ ഒലൊന്നായി പാർട്ട്ണർഷിപ്പ് ചെയ്താൽ കളയാട്ട് ബുക്ക് അവർ. അപ്പോൾ ഓല് ഇവിടെ വന്ന് സെഫീർ ഫോണ് എടുക്കുന്നില്ല. 1,30,000 പിന്നെ ഞാനൊരാളുടെ ഫോൺ വാങ്ങിക്കൊടുത്തു ഈ പുതിയ കടയിടാൻ വേണ്ടിയിട്ട്. ആ പൈസ തരും കിട്ടിയിട്ടില്ല. ആ ചെന്നൈയിൽ ഫോണും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓരോ നമ്പറൊന്നും പിടിച്ച് ഫോനോട് വിവരം പറയും, ഫോനോട് ഫോൺ വിളിക്കാൻ പറയും, പണം ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടല്ലോ. അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ദിവസം പോകുമ്പോൾ ഓല് പോയതിൻ്റെ ദിവസം വിളിച്ച് പറഞ്ഞ്. പിന്നെ ഓലുമ്മേൽ പിന്നെ ഓലും കൊണ്ട് വന്നിട്ട് വിളിച്ചിട്ടില്ല. ഓലുമ്മേൽ ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. ഈ പ്രശ്നം വന്ന ആളുകളെ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല 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 ഇല്ല. ഓലും ഞാൻ പോക്കുവാതാ പിന്നോട് വന്നിട്ടില്ല. അവർ ഉണ്ട് പോകാൻ പറഞ്ഞേ അവർക്ക് ഞാൻ പൈസ കൊടുക്കാണ്ട് വന്നാൽ ഇപ്പോൾ കൊടുക്കാണ്ട് ആ പറഞ്ഞിരുന്നു. പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാം പിന്നെ അവൻ്റെയും ഭാര്യേൻ്റെയും ഞങ്ങളെ എല്ലാവരും ഡിസൈൽഡ് പോലീസിന് കൊടുത്തേക്കണ്. അത് പോലീസ് അന്വേഷിച്ച് വിവരം തരാമെന്ന് പറഞ്ഞു രാത്രി. ഞങ്ങൾ 8 മണിക്ക് പോയിട്ട് 12 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. എല്ലാം അവരോട് വിസ്തരണന്മാർ പറഞ്ഞു. ഇനി ഭാഗം ഇതിൻ്റെ വിവരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. കുഞ്ഞിനെ കാണാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. സംസാരിക്കൊന്നും ആയിട്ടില്ല, ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവർ കുട്ടിയേ ഉള്ളൂ.